ലോകമെമ്പാടുമുള്ള 300 മില്യൺ ജനങ്ങൾ ആസ്മ അറ്റാക്ക് കൊണ്ട് അല്ലെങ്കിൽ ആസ്മയിൽ എന്ന അസുഖത്തിന് എഫക്റ്റഡ് ആയിട്ടുള്ളവരാണ്. അതിൽ 10% ആൾക്കാർ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലുള്ള മൊത്തം പോപ്പുലേഷൻ്റെ കുട്ടികളുടെ ഇടയിൽ 38% പേർക്ക് സിവിയർ ആസ്മയുണ്ടതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ അഡൽസിൽ 12% ആൾക്കാർക്കും ആസ്മ ഉള്ളതായിട്ട് കണക്കുകൾ പറയുന്നു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആസ്മ എന്നുള്ളത് വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് തന്നെയാണ്. ഈ ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുഞ്ഞിന് അമ്മ 6 മാസം നിർബന്ധമായും മുലപ്പാൽ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ ഉണ്ടെങ്കിൽ പോലും പാരമ്പര്യമായി അവന് കിട്ടാൻ അവൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ 75% നമുക്ക് ആസ്മ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇതിന് നമ്മൾ അറിയേണ്ട സിംപ്റ്റംസ് എന്തൊക്കെയാണെന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വീസിങ്, അല്ലെങ്കിൽ ബ്രെത്ത്ലെസ്നെസ്, ചെസ്റ്റിൽ വരുന്ന നെഞ്ചിൽ വരുന്ന ടൈറ്റ്നെസ്, ഇതെല്ലാം ആസ്മയുടെ ലക്ഷണങ്ങളാണ്. അതുകൂടാതെ സ്നീസിങ്, നന്നായിട്ട് തുമ്മുക, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് തുമ്മുക, കഫ്, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കഫ്, തുടർച്ചയായിട്ടുള്ള ചുമ, ചിലപ്പോൾ അതിൽ സ്പൂട്ടം അല്ലെങ്കിൽ കഫം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ഇതെല്ലാം ആസ്മയുടെ ലക്ഷണങ്ങളാണ്. ആസ്മ എന്ന രോഗം ഇന്ന് ഇത് അനുഭവിക്കുന്നവർക്ക് ശരിക്കും അതൊരു ഭയപ്പാടാണ്. അതിനൊരു ആസ്മ അറ്റാക്ക് എന്ന് വരെ നമുക്കത് പറയാൻ പറ്റും. ഇതിൽ നിന്നുള്ള ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്ന് പറയുന്നത് ആസ്മ അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ കിടക്കാൻ അനുവദിക്കാതെ അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുക എന്നുള്ളതാണ്. അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനാണ്. അവർക്ക് ഉറങ്ങണമെങ്കിലും 1-2 പില്ലോസൊക്കെ വെച്ച് കംഫർട്ടബിളാക്കി അവരുടെ ചെസ്റ്റ് തീരെ റിക്ലൈൻ പൊസിഷൻ അല്ലാതെ അവരെ ഉറങ്ങാൻ അനുവദിക്കുക എന്നുള്ളതും ഒരു ഫാക്ടറാണ്. പലപ്പോഴും ജനറ്റിക് ഫാക്ടേഴ്സ് ആകാം ആസ്മ ഉണ്ടാകാനുള്ള കാരണം, അതായത് ഹെറിഡിറ്ററി ആയിട്ട് ഉള്ള റീസൺസ് ആകാം. അത് പലപ്പോഴും ആസ്മയായിട്ടോ അല്ലെങ്കിൽ സ്കിൻ അലർജീസ് ആയിട്ടോ കുട്ടികൾക്ക് വന്നിരിക്കാം. അതുകൂടാതെ സീസണലായിട്ട്, ഒക്യുപ്പേഷണലായിട്ട്, ആസ്ബസ്റ്റോസ് കമ്പനിയുടെ അടുത്തുള്ള ആൾക്കാർക്ക് വരുന്ന ആസ്മ, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ, അല്ലെങ്കിൽ അവിടെ ഒരു കാഷ്യൂ ഫാക്ടറിയുടെ അടുത്ത് താമസിക്കുന്നവർക്കോ അങ്ങനെയൊക്കെ വരുന്ന ബ്രോങ്കൈറ്റിസ്, ആസ്മ, ഇതെല്ലാം പലപ്പോഴും എൻവയൺമെൻറ്റൽ പൊല്യൂട്ടൻസ് കൊണ്ട് വരുന്നതാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത് കൂടെ വളരെ സ്ഥിരമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരിക, ഇതെല്ലാം ഒരു ലക്ഷണമാണ്. ഇതെല്ലാം തന്നെ ഒരു റീസണാണ്. നമുക്ക് പൊതുവേ അറിയാം ഹൈജീൻ സിൻഡ്രോം എന്നൊന്നുണ്ട്. ഹൈജീൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, വൃത്തി എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഓവർ വൃത്തിയാണെങ്കിലോ കുട്ടികൾക്ക് ഒരു കുഞ്ഞുനാളിൽ തന്നെ അവരുടെ ശരീരത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ട ബാക്ടീരിയാസ് ഇതൊക്കെയുണ്ട്. അവർക്ക് ഇടയ്ക്ക് ഒന്ന് പനി വരുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെ പൊതിഞ്ഞും അവരെ സൂക്ഷിച്ചും വളർത്തുന്നത് കൊണ്ട് പലപ്പോഴും ഈ ഒരു അലർജൻസുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാക്ടീരിയയുമായിട്ട് അവർക്ക് ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ മുതിർന്ന് കഴിയുമ്പോൾ ചെറിയൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫ്ലൂയോ ചെറിയ രീതിയിലുള്ള ഒരു കാര്യം പോലും അവർക്ക് താങ്ങാൻ പറ്റാതെ വരുന്നു. സോ ഇതെല്ലാം ആസ്മ അല്ലെങ്കിൽ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് ആസ്മയുടെ റീസൺസ് ആണ്. ഇതുകൂടെ നമുക്കിത് എങ്ങനെയാണ് ആസ്മയിൽ നിന്ന് നമ്മൾക്ക് രക്ഷ നേടാം എന്ന് നോക്കാം. ആസ്മ അറ്റാക്ക് വന്നാൽ നമുക്ക് മുദ്രാസിതിൽ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആസ്മ വളരെ കാര്യമായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള മുദ്രാസിലൂടെ നമുക്ക് യോഗ എങ്ങനെയാണ് ആസ്മ ഒഴിവാക്കേണ്ടതെന്ന് നിർദ്ദേശം തരുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ എന്തെല്ലാം ഉൾപ്പെടുത്താം, നമ്മൾ കഴിവതും സ്മോക്കിംഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഉള്ള സ്ഥലത്തൊന്നും പോകാതിരിക്കുക, നമ്മളുടെ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോവുക, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭക്ഷണത്തിലൂടെ ഇതെങ്ങനെ നിയന്ത്രിക്കാം, നമ്മൾ കഴിക്കുന്ന മ്യൂസിലേജിനസ് ആയ ഭക്ഷണങ്ങൾ, ഫോർ എക്സാമ്പിൾ വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇവയെല്ലാം തന്നെ വിഴുവിഴുപ്പുണ്ടാക്കുന്നതാണ്. സോ ഇത് നമ്മുടെ മ്യൂക്കസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. നമുക്കറിയാം ആസ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലങ്സിലേക്കുള്ള എയർവേസ് ചെറിയതും വലുതുമായിട്ട് ബ്രോങ്കിയോൾസും മറ്റും അവിടെയുള്ള ലൈനിങ്, ആ മ്യൂക്കോസിൽ ലൈനിങ് ഭയങ്കരമായിട്ടും ഇൻഫ്ലെയിംഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുകൂടാതെ അതിന് ചുറ്റുമുള്ള മസിൽസ് വളരെ ടൈറ്റൻഡും ആകുന്നു. മസിൽസ് വളരെ
സ്റ്റിഫായിട്ടും അതിനുള്ള എയർ വേസിൻ്റെ ലൈനിങ് മ്യൂക്കോസ ഒരുപാട് ഹൈപ്പർ ആക്റ്റീവും ആകുന്നതോടുകൂടെ മ്യൂക്കസ് പ്രൊഡക്ഷൻ ധാരാളമായിട്ട് സംഭവിക്കുന്നു. അപ്പം ധാരാളം ഈ മ്യൂക്കസ് അടിഞ്ഞ എയർ വേസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നമുക്ക് ആലോചിച്ച് നോക്കാം. ഒരു പൈപ്പിൽ, വാട്ടർ പൈപ്പിൽ തന്നെ കുറേ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്, എങ്ങനെയോ കുറച്ച് അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് വെള്ളം കിട്ടുമോ? ആ ഫ്ലോ ശരിയാവില്ല, കാരണം അതിൽ കുറച്ച് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ എയർ വേസിൽ വരുന്ന മ്യൂക്കസ് ഡെപ്പോസിറ്റ്സ്, ഇത് പലപ്പോഴും സുഗമമായി എയർ ഫ്ലോയിനെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാക്കുന്നു. സോ അത്രയും, അത് മാത്രമല്ല നമ്മുടെ ലങ് കപ്പാസിറ്റി കുറയ്ക്കുന്നു. നമ്മൾ ഒരു പ്രാവശ്യം ബ്രീതൻ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സ് ശരിക്കും മൂവ് ചെയ്യുന്നത് ഒരു ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെൻ്റ് ആണ്. ബക്കറ്റിൻ്റെ ഹാൻഡിൽ മൂവ് ചെയ്യുന്ന അതേ രീതിയിലാണ് ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിബ് കേജ് ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ശരിക്കും ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, ശ്വാസം വിടുമ്പോഴത്തേക്കും ലങ്സ് റിട്രാക്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് അബ്ഡമിനിലും. സോ ഈ രീതിയിലുള്ള ചേഞ്ചസ് ഒരു നോർമൽ ആസ്മ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിൻഡ്രോം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസസ് ഉള്ള ഒരാൾക്ക് അത്രയും കറക്റ്റായിട്ട് അവരുടെ ലങ് എക്സ്പാൻഡ് ചെയ്യണം എന്നില്ല. കാരണം ഇത് അവരുടെ മസിൽസ് മൊത്തമായിട്ട് ടൈറ്റൻഡ് ആവുന്നു, ചെസ്റ്റ് വളരെ ഹെവി ആയിട്ട് തോന്നുന്നു, ഇതൊക്കെയാണ് റീസൺസ്. അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ മ്യൂസിലേജിനസ് ആയിട്ടുള്ള, അതായത് അതിൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെണ്ടയ്ക്കയും വഴുതനങ്ങയും അവോയ്ഡ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പാല്, ഗ്ലൂട്ടൻ അല്ലെങ്കിൽ വീറ്റ് ഉൽപ്പന്നങ്ങൾ, ഗോതമ്പ് ഉൽപ്പന്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. പൊതുവെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു വളരെ ഓമന, പല രീതിയിലുള്ള ഓമന പേരിൽ വരുന്ന ഡയറ്റ് ഒരു നാച്ചുറോപ്പതി ഡോക്ടർ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാത്തതാണ്. പക്ഷേ മെഡിറ്ററേനിയൻ ഡയറ്റ് ഒരു ആസ്മയിൽ അത്യാവശ്യം ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ധാരാളം പ്ലാന്റ് പ്രോഡക്ട്സും നട്ട്സും മാത്രമായതുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നത്, ഡ്യൂറിങ് എൻ ആസ്മ അറ്റാക്ക് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. പലപ്പോഴും കോഫി ഡ്രിങ്കിങ് ആസ്മ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ടിരിക്കും. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ കോഫിയിലും ടീയിലും കഫീൻ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ, ഈ ഒരു കഫീന് നമ്മൾ ആസ്മയ്ക്ക് കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, തിയോഫിൽ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ അതേ കോമ്പസിഷനാണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു കോഫി ഒക്കെ കുടിക്കുന്നതോടുകൂടെ എയർവേസിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് കുറഞ്ഞ്, എയർവേസ് കുറച്ച് വികസിക്കുന്നു, അപ്പം എയർ ഫ്ലോ കുറച്ചുകൊണ്ട് നന്നായിട്ട് സംഭവിക്കുന്നു. സോ ഇതെല്ലാം നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ആസ്മ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ധാരാളം കഴിക്കുന്നത്, ധാരാളം നാരുകളടങ്ങിയ ക്യാരറ്റ് കഴിക്കുന്നത്, അതിലൊരു 3 cups വരെ നമുക്ക് ക്യാരറ്റ് കഴിക്കാൻ പറ്റും, റോ ഡയറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഫൈബ്രസ് ആയിട്ടുള്ള കണ്ടൻസ് നമ്മുടെ ശരീരത്തിൽ പോയി ആ എക്സ്ട്രാ മ്യൂക്കസ് എല്ലാം വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. ഗ്രീൻ ടീ കുടിക്കാം, അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ ജിഞ്ചർ, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ആസ്മയ്ക്ക് വളരെ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെഡ് ക്യാപ്സിക്കം, അത് ശരിക്കും പറഞ്ഞാൽ പൊതുവെ വൈറ്റമിൻ സി എന്ന് പറയുമ്പം പൊതുവെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഓറഞ്ച്, പിന്നെ ലെമൺ ഇതൊക്കെയാണ്. ഓറഞ്ചും നാരങ്ങയും അല്ലാതെ തന്നെ വൈറ്റമിൻ സിയുടെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഡബിൾ ദ ക്വാണ്ടിറ്റിയിൽ റെഡ് ക്യാപ്സിക്കത്തിനുണ്ട്. അപ്പം ഇത് കഴിക്കുക. ഇതെല്ലാം ജിഞ്ചർ, ഗാർലിക്, ഇതെല്ലാം തോരലിലും മറ്റുമൊക്കെ ഭക്ഷണ പദാർത്ഥത്തിൽ ധാരാളമായിട്ട് കഴിക്കുക. ഒരു എരിശ്ശേരി കഴിക്കുക, അതിലുള്ള പീണിക്കയും ആ ഒരു കോമ്പസിഷനും പലപ്പോഴും വൈറ്റമിൻ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ്. അതുപോലെ വൈറ്റമിൻ ഇ, ഫോളിക് ആസിഡ്, ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടെ നമ്മൾ നല്ല നട്ട്സും അല്ലെങ്കിൽ പിന്നെ കക്കയിറച്ചി, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സാണ്. സോ ഇതിൽ നിന്നും നമുക്ക് ആസ്മ വി കൻ കീപ്പ് എസൈഡ്. പിന്നെ യോഗയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയുണ്ട്. നേരത്തെ പറഞ്ഞ ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെൻറ്റ് ഇല്ല, നമ്മളുടെ നല്ല രീതിയിൽ നമ്മുടെ റിബ് കേജ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് യോഗയിലുള്ള ആസന സഹായിക്കുന്നു. അപ്പം ഭുജംഗാസന എന്ന് പറഞ്ഞ ആസന തന്നെ, ഭുജംഗാസന, ഒരു കോബ്ര പോസ്റ്റർ, ഇത് തന്നെ ശരിക്കും ആ ലങ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാനുള്ളതാണ്. സോ ഡെയിലി പ്രാണായാമസ് ചെയ്യുക. ഇപ്പം നമുക്ക് ആസ്മ അറ്റാക്ക് ഉണ്ടെങ്കിൽ ഹീറ്റിംഗ് പ്രാണായാമസ്, നമ്മൾ നന്നായിട്ട് റൈറ്റ് നോസ്റ്റലിൽ കൂടെ ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ലെഫ്റ്റ് നോസ്റ്റലിൽ കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, അങ്ങനെ ബോഡീനെ ഒരു ഹീറ്റഡ് എൻവയൺമെൻറ്റിലേക്ക് കീപ്പ് ചെയ്യുന്നു. എന്തും കഴിക്കുന്നത് ചെറു ചൂടോടുകൂടെ കഴിക്കുക. ഇതെല്ലാം പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് നല്ല പച്ചക്കറിയും പഴവും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, പാലിൻ്റെ അമിത ഉപയോഗവും കുറയ്ക്കുക. ഇത്രയും ചെയ്യുന്നതോടുകൂടെ നമുക്ക് ആസ്മ പ്രിവെൻറ്റബിളായിട്ട് അല്ലെങ്കിൽ ക്യൂർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു.